പ്ലാസ്റ്റിക് കൊണ്ടുള്ള നമ്മളെ ഫ്ലവർ റെഡി ആയിട്ടുണ്ട്. ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വീഡിയോ ആണ്. വീഡിയോ എല്ലാവരും ഫുള്ള് കാണുക, കണ്ടിട്ട് നിങ്ങൾ അഭിപ്രായങ്ങൾ പറയുക. എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, തൊട്ടടുത്ത ബെല്ലൈക്കൺ കൂടി അമർത്തുക. ഇന്ന് നമ്മൾ പ്ലാസ്റ്റിക് കൊണ്ടുള്ള ഒരു ഫ്ലവർ ഉണ്ടാക്കുകയാണ്. നമ്മളെ വീട്ടിൽ സാധനമൊക്കെ വാങ്ങിക്കൊണ്ടുവരുന്ന പ്ലാസ്റ്റിക് കവറുകളുണ്ട്, പല കളറിലുണ്ട്. അപ്പൊ പ്ലാസ്റ്റിക് കവറുകളൊക്കെ കത്തിച്ച് കളയാതെ നിൽക്കുക, കാരണം കത്തിച്ച് കളഞ്ഞ് പിന്നെ നമുക്ക് അതിന്റെ സ്മെല്ലും പ്രശ്നങ്ങളൊക്കെ ആണ്. അപ്പൊ പ്ലാസ്റ്റിക് കത്തിക്കാതിരിക്കുക മെയിനായിട്ട് പറയാനുള്ളത്. ഞാൻ അതിന്റെ വീഡിയോ ഞാൻ പിന്നെ വിടുന്നുണ്ട് അത് സംബന്ധമായിട്ടുള്ള. അപ്പൊ ഇതെന്താക്കുക, ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യുക, ഇഷ്ടമായാലും സപ്പോർട്ട് ചെയ്യുക. അപ്പൊ പ്ലാസ്റ്റിക് കവർ കൊണ്ട് ഫ്ലവർ ഉണ്ടാക്കാന്നുള്ള വീഡിയോ ആണ്. പെപ്സിന്റെ ബോട്ടിൽ എടുക്കുക, അതിന്റെ അടിഭാഗം കട്ട് ചെയ്യുക. പിന്നെ ഇതിന് നമ്മൾ തണ്ടായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് കെട്ടുകമ്പിയാണ്, നൂൽക്കമ്പി, കെട്ടുകമ്പി ഇതാണ് ഉപയോഗിച്ചത്. പിന്നെ പ്ലാസ്റ്റിക് കവറ്, ഇത് പല കളറിലുള്ളതുണ്ടാവും. വീട്ടിൽ സാധനം കൊണ്ടുവരുന്ന കവറുകള് കഴിയുന്നത് കത്തിക്കാതിരിക്കുക, കത്തിച്ച് അതിന്റെ സ്മെല്ലൊക്കെ നമുക്ക് ബുദ്ധിമുട്ടല്ലേ. അപ്പം മീന് ഇറച്ചി കൊണ്ടുവരുന്നതാണെങ്കിൽ കഴുകിയിട്ട് വെള്ളം ഒലിച്ചു പോണ രീതിയിൽ തൂക്കിയിടുക മഴ കൊള്ളാത്ത സ്ഥലത്ത്. അപ്പൊ ഇതുകൊണ്ടാണ് ഉണ്ടാക്കിയത്. അപ്പൊ ബാക്കി വീഡിയോകളൊക്കെ എല്ലാവരും ഫുള്ള് കാണുക, എല്ലാവരും ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുക. പെപ്സിൻ്റെ സെവനപ്പിൻ്റെ ഏത് ബോട്ടിലായാൽ മതി, കുറച്ച് വലുപ്പമുള്ള ബോട്ടിലെടുക്കുക. സെവനപ്പിൻ്റെ ബോട്ടിലാണ് ഞാൻ ഇവിടെ നിന്ന് എടുത്തത്. കറക്റ്റ് അളന്നിട്ട് മുറിച്ചെടുക്കുക, ഒരു ഷേപ്പ്, മോൾ ഭാഗമൊക്കെ ഷേപ്പാക്കി എടുക്കുക. അടിയിൽ പിന്നെ നമ്മൾ മൂടിയിടുന്നത് കൊണ്ട് പ്രശ്നമില്ല. അതേപോലെ സെവനപ്പിൻ്റെ അടിഭാഗവും കറക്റ്റ് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് അതിൻ്റെ കുറച്ച് അളവ് തന്നെ കട്ട് ചെയ്തെടുത്തിട്ട് രണ്ടെണ്ണം നമുക്ക് കിട്ടും. സെവനപ്പിൻ്റെ 1 kg വൈറ്റ് സിമെൻറ്റ് ആണ് ഞാൻ വാങ്ങിയത്. 1 kg വൈറ്റ് സിമെൻറ്റിന് ഏകദേശം 3 കപ്പൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഫ്ലവർ സ്റ്റാൻഡായിട്ട് ഉദ്ദേശിച്ചത് 3 എണ്ണമൊക്കെ ഉണ്ടാക്കാൻ പറ്റും. ആദ്യം എന്താക്കുക, 2 എണ്ണം ഉണ്ടാക്കാനുള്ള കണക്കാക്കിയിട്ട് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് എടുത്തിട്ട് കുറച്ചെടുക്കുക. കാരണം ചെറിയൊരു ബോട്ടിലാണ് ഞാൻ കലക്കാൻ എടുക്കുന്നത്, വേറെ പാത്രമൊന്നും എടുത്തിട്ടില്ല. അപ്പോൾ ചെറിയ ബോട്ടിലേക്ക് കുറച്ച് അതിൽ കൊള്ളുന്നത് മാത്രം അതിലിടുക. വൈറ്റ് സിമെൻറ്റ് നമ്മളെ ഒരു കുപ്പി മുറിച്ചിട്ട് അതിൽ തന്നെ ഇട്ടത്. അപ്പോൾ അതിൻ്റെ കുറച്ച് വെള്ളം പാകത്തിന് കണക്കാക്കിയിരുന്നു. പാല് അതിയായി പുളിയും ചേർത്ത് കുറഞ്ഞും പോകരുത്. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് റെഡിയാക്കി വെക്കും. ഒരു ദിവസം ഉണക്കാൻ വെക്കണം, എന്നിട്ട് പൊളിച്ചെടുത്തിട്ട് നോക്കുക, അതിൻ്റെ ഷേപ്പ് ഉണ്ടില്ല, അതേപോലെ ക്ലിയർ ആയിട്ട് കിട്ടും. Thank you.
പ്ലാസ്റ്റിക് കൊണ്ടുള്ള നമ്മളെ ഫ്ലവർ റെഡി ആയിട്ടുണ്ട്. സൂപ്പർ ആണ്, പൊളിയാണ്. അപ്പൊ എല്ലാവരും ഉണ്ടാക്കാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടമായാല് വീണ്ടും പറയുന്നത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാം.